സിബിഐയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സോളാർ കമ്മീഷന് മുമ്പാകെ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമത്വം നടത്തിയെന്ന കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് നിർണായകമാകും. കെ ബി ഗണേഷ് കുമാർ എം എൽ എക്കും പരാതിക്കാരിക്കുമെതിരെയാണ് അവിടുത്തെ കേസ്. സോളാർ പീഡന കേസിൽ പരാതിക്കാരി എഴുതിയ കത്തിൽ ഗണേഷ് കുമാറിനെതിരെ 2018 ഉമ്മൻചാണ്ടി കോടതിയിൽ മൊഴി നൽകിയിരുന്നു. തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ഗണേഷിന് സ്ഥാനം തിരികെ ലഭിക്കാത്തതിനാൽ തന്നോടും യു ഡി എഫ് നേതാക്കളോടും വിരോധമുണ്ടായിരുന്നെന്നായിരുന്നു അന്നത്തെ മൊഴി. പരാതിക്കാരി വ്യാജരേഖകൾ ഹാജരാക്കി സോളാർ അന്വേഷണ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ആരോപണം. പത്തനംതിട്ട ജയിലിൽ കഴിയുന്നതിനിടെ എഴുതിയ കത്തിൽ 21 പേജാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് 4 പേജ് കൂട്ടിച്ചേർത്ത് 25 പേജാക്കിയാണ് ജുഡീഷ്യൽ കമ്മീഷന് നൽകിയതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കാട്ടി അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് കൊട്ടാരക്കര കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. സോളാർ പീഡന കേസിൽ പരാതിക്കാരി ജയിലിൽ വെച്ച് എഴുതിയത് ആകെ 21 പേജുള്ള കത്തെന്ന് പരാതിക്കാരിയുടെ വിശ്വസ്തനായിരുന്ന വിനുകുമാറിൻ്റെ വെളിപ്പെടുത്തലുണ്ട്. പണം നൽകിയാണ് പരാതിക്കാരിയിൽ നിന്നും വിവാദ ദല്ലാൾ നന്ദകുമാർ കത്ത് വാങ്ങിയതെന്നും പരാതിയെ പിന്തുണച്ച് മൊഴി നൽകണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടിരുന്നെന്നും വിനുകുമാർ വ്യക്തമാക്കി. ദല്ലാൾ നന്ദകുമാർ സി ബി ഐക്ക് നൽകിയത് 19 പേജുള്ള കത്താണ്. ചാനലിന് 25 പേജുള്ള കത്ത് നൽകി. പരാതിക്കാരിയുടെ കത്തിലെ പേജുകളുടെ എണ്ണം പലതവണ മാറി മാറി വന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു. പരാതിക്കാരിയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തതാണെന്നും വിനുകുമാർ വെളിപ്പെടുത്തി. സോളാർ പീഡന കേസിൽ പുതിയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വിനുകുമാറിൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ പ്രതികളാക്കി അവരുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ ഗണേഷ് കുമാറും സോളാർ കേസിലെ പരാതിക്കാരിയും കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടത്തിയെന്നും പ്രദീപ് കോട്ടാത്തല, ഗണേഷ് കുമാറിൻ്റെ ബന്ധു ശരണ്യ മനോജ് എന്നിവർക്കിതിൽ പങ്കുണ്ടെന്നുമാണ് കേസ്. കേസിന് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേയുണ്ട്. കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നില്ലെന്ന് ശരണ്യ മനോജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിലേക്ക് ഗണേഷ് കുമാറിൻ്റെ പേര് വലിച്ചിഴക്കേണ്ടതില്ല. ആർ ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടിട്ടാണ് താൻ വിഷയത്തിൽ ഇടപെട്ടത്. ഗണേഷിൻ്റെ സഹായി പ്രദീപാണ് കത്ത് കൈപ്പറ്റിയത്. ദല്ലാൾ നന്ദകുമാറാണ് ഒരു ചാനലിന് കത്ത് കൈമാറിയത്. കേസിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായാണ് ഗണേഷ് കുമാർ മൊഴി കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശരണ്യ മനോജ് ഒരു വാർത്താ ചാനലിനോട് വെളിപ്പെടുത്തി. നേരത്തെ കത്തുമായി തനിക്ക് ബന്ധമില്ലെന്ന് കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകിയെന്നും കൂട്ടിച്ചേർത്തു. അതിനിടെയാണ് ഫെനി ബാലകൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത്. ജയിലിൽ വെച്ചെഴുതിയ 21 പേജുള്ള കത്ത് താനാണ് ഗണേഷിൻ്റെ സഹായി പ്രദീപ് കോട്ടാത്തലയ്ക്ക് കൈമാറിയതെന്ന് ഫെനി പറഞ്ഞു. തിരുത്തൽ വരുത്തിയത് ശരണ്യ മനോജാണെന്നും ഫെനി വെളിപ്പെടുത്തി. ഈ ആരോപണം നേരത്തെ ശരണ്യ മനോജ് നിഷേധിച്ചതാണ്. കത്തിലെ പേര് മാറ്റിയതിൽ പങ്കില്ലെന്നാണ് ശരണ്യ മനോജ് ഇപ്പോൾ പറയുന്നത്. ഇതിന് വിരുദ്ധമാണ് ഫെനിയുടെ മൊഴി. ആദ്യത്തെ കത്തിൽ ഗണേഷിനെതിരെ പീഡന പരാതി ഉണ്ടായിരുന്നു. ആ ഭാഗം ഒഴിവാക്കി 4 പേജുകളിലായി ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ മാണിയുടെയും പേരുകൾ എഴുതി ചേർത്തു. ജാമ്യത്തിലിറങ്ങിയ പരാതിക്കാരിക്ക് ശരണ്യ മനോജ് 4 പേജ് കൊണ്ടുവന്ന് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ തൻ്റെ കാറിൽ വെച്ചാണ് കൈമാറിയത്രേ. പരാതിക്കാരിയുടെ വീട്ടിൽ വെച്ച് ഈ 4 പേജിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കത്ത് മാറ്റി എഴുതി. അതിനുശേഷമാണ് പരാതിക്കാരി തിരുവനന്തപുരത്ത് കത്തുമായി പത്രസമ്മേളനം നടത്തിയതെന്നും ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ഏതായാലും ഗണേഷ് കുമാറിന് കുരുക്ക് മുറുകയാണെന്ന് വ്യക്തം.